വിജയന്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും സ്വപ്നം കണ്ടുകൊണ്ട് ഒരു മുത്തശ്ശി പ്രതിമ എന്ന കഥ. വായിക്കുന്നത് റംലായ ഇക്ബാൽ. സ്വപ്നം കണ്ടുകൊണ്ട് ഒരു മുത്തശ്ശി പ്രതിമ. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, തുറന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ തുണി മുക്കി തുടച്ചാൽ കുറച്ച് ഭേദമുണ്ടാവും. അതിന് തെക്കേന്ന് ആരെങ്കിലും വരണം. രാവിലത്തെ കടശാരം കഴിച്ച് മകള് പോയി. ഇനി അമ്മയുടെ വരവ് എപ്പോഴാണാവോ? ഒരു കണക്കിന് വന്നു നോക്കാൻ രണ്ടാളുള്ളത് ഭാഗ്യാണ്. പെറ്റതും വളർത്തിയതും ഒന്നും അല്ലല്ലോ, അത്രയൊക്കെ അവർക്കും പറ്റൂ. പേരേം തൊടി എഴുതി കൊടുത്തിട്ടാണെങ്കിലും രണ്ടു മൂന്ന് നേരം വന്നു നോക്കാനെങ്കിലും ആളുണ്ടല്ലോ. ഉമ്മറപ്പടി കടന്ന് വരാന്തയിലേക്ക് നിരങ്ങിയെത്തിയ മുത്തശ്ശി ചുമരിൽ ചാരി കാലുകൾ നീട്ടി പിണച്ചു വെച്ച് പടിക്കിലേക്ക് നോക്കിയിരിക്കുകയാണ്. വീണു ഞണങ്ങിയ ഒരു വെങ്കല പ്രതിമ ഒടിച്ചു മടക്കി വെച്ച പോലെ. ഒന്നും തെളിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇനി തെളിയാനുള്ളത്? ഓർക്കാൻ തന്നെ പറ്റുന്നില്ല. എന്താണ് ഓർക്കാൻ തുടങ്ങിയത്? എന്തിനായിരുന്നു ഇത്ര നേരത്തെ എണീറ്റ് വന്നത്? ഓർമ്മയില്ല. ഒക്കെ പ്രായത്തിൻ്റെ വിദ്യയാണ്. മുത്തശ്ശി കൺകുഴികളിൽ തൊട്ടുനോക്കി. ഒട്ടിക്കിടക്കുന്ന കൺപോളകൾ കനത്തിരിക്കുന്നു. അവയ്ക്ക് പിറകിൽ തിരിച്ചറിയാത്ത രൂപങ്ങൾക്കിടയിൽ ഓർമ്മകൾ മുറിഞ്ഞു കിടക്കുകയാണ്. ആരാണ് പ്രായത്തെക്കുറിച്ച് ആദ്യം ഓർമ്മിപ്പിച്ചത്? അമേരിക്കയിലുള്ള മകനാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ മകൻ രാമേന്ദ്രൻ. അവൻ്റെ മകൾ പത്മാവതിക്ക് പെൺകുട്ടിയുണ്ടായപ്പോൾ. അതോ ആൺകുട്ടിയായിരുന്നോ? അമ്മയ്ക്കൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാണ് അവൻ തുടങ്ങിയത്. ഞാൻ മുത്തശ്ശനായിരിക്കുന്നു, കടലുകൾക്കപ്പുറത്ത് നാലാമത്തെ തലമുറ കൺതുറന്നിരിക്കുന്നു എന്നൊക്കെയായിരുന്നു അവൻ്റെ സാഹിത്യം. മകൻ മുത്തശ്ശനായി എന്ന് പറഞ്ഞാൽ അമ്മ മുതുമുത്തശ്ശിയായി എന്നുകൂടിയാണല്ലോ. എന്തൊരു കഥ! എത്ര പെട്ടെന്നാണ് ഓരോന്ന് കഴിഞ്ഞത്. രാമേന്ദ്രൻ ഒക്കത്തിരുന്ന് മുല കുടിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വലിച്ചു കുടിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് മുടി വലിച്ചു പറിച്ചിരുന്നത് എങ്ങനെയാണ് മറക്കുക? അന്നൊക്കെ എത്ര മുടിയായിരുന്നു! കറുത്തു കൊഴുത്ത് കാച്ചെണ്ണയുടെ മണം പരത്തിക്കൊണ്ട് അങ്ങനെ നീണ്ടു കിടക്കുകയായിരുന്നില്ലേ? അന്ന് 19-20 ആയിരിക്കണം. അത് കൂടുതലാവാൻ ന്യായമല്ല. ആദ്യത്തെ സംബന്ധത്തിലാണല്ലോ രാമേന്ദ്രൻ ഉണ്ടായത്. അതോ ഇനി രണ്ടാമത്തേതിലായിരിക്കുമോ? അതെ, അങ്ങനെ ആവാനാണ് വഴി. ആദ്യത്തെ ആള് യുദ്ധത്തിൽ മരിച്ച വിവരത്തിന് കമ്പി വന്നതും കുഞ്ഞണ്ണിമാമ വായിച്ചു വിവരിക്കുന്നതിനിടയിൽ ആരൊക്കെയോ താങ്ങി പുറത്തളത്തിലേക്ക് കിടത്തിയതും നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒന്നൊന്നര കൊല്ലം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയെന്ന് അറിയില്ല. പിന്നെയാണല്ലോ മുതാട്ടെ നാരായണൻ നായർ പുടവ തന്നത്. അക്കല്ല അവസാനത്തിലാണ് രാമേന്ദ്രനെ പെറ്റത്. അതെ, ഇപ്പൊ ഒക്കെ ഓർമ്മയുണ്ട്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. കറുത്തു കൂരിച്ച് ഒരു കൊട്ടത്തേങ്ങയുടെ വലിപ്പത്തിൽ അവനാണ് അമേരിക്കയെ പോയി മുത്തശ്ശനായത്. മുറ്റത്തെ ചരലിൽ കാലുകൾ അമരുന്നത് കേട്ട് മുത്തശ്ശി ചെറുതായി ഇളകി. ഒന്നും കാണുന്നില്ലെങ്കിലും ഒരു ഇല ഇളകിയാൽ മതി, അറിയും. ആരോ വരുന്നുണ്ടല്ലോ. പാദസരത്തിന്റെ കിലുക്കമില്ല. അപ്പോ അമ്മുക്കുട്ടിയായിരിക്കണം. നന്ദിനി നേരത്തെ വന്നു പോയതാണല്ലോ. ഇന്ന് അമ്മുക്കുട്ടിക്ക് ജാഗ്രതയാണെന്ന് തോന്നുന്നു. അമ്മുട്ടിയല്ലേ? അതെ. ഇന്ന് എന്താ നേരത്തെ എണീറ്റ് ഉമ്മറത്ത് സ്ഥലം പിടിച്ചെണ്ണല്ലോ. ഇക്കിത്തിരി വെള്ളം ചൂടാക്കിത്താ, കണ്ണു തുറക്കാൻ പറ്റണില്ല. അപ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ലേ? പിന്നെ പുളീൻ്റെ ഇല അധികം വേണ്ട, ഇന്നലെ കുറേ ഏറിയിരുന്നു. ഒരല ഏറിയാലും വയ്യ, കുറഞ്ഞാലും വയ്യ. അവൾ അങ്ങനെയാണ്, പിറുപിറുത്തുകൊണ്ടല്ലാതെ ഒന്നിനും പുറപ്പെടില്ല. മകൾ അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും പറയാം, ഒരസ്കിതയില്ല. അമ്മുക്കുട്ടി ഇനി അടുക്കളയിൽ പോയി എന്തൊക്കെയാണ് മാറ്റി മറിച്ചും വെക്കുക എന്നറിയില്ല. വീതനയിലെ ലോട്ട തുറന്നു നോക്കാതിരിക്കില്ല. അതിൽ രാവിലത്തെ ചായയുടെ ബാക്കി ഉണ്ടാവുമോ ആവോ? അല്ല, ചായ കുടിച്ചുവോ? നന്ദിനി കൊണ്ടുവന്നു തന്നതായിരുന്നു. ഓർമ്മയില്ല. അമ്മുട്ടിയെ എവിടെയാണാവോ? ശബ്ദം തന്നെ കേൾക്കാനില്ല. പുളിമരത്തിന്റെ ചുവട്ടിലാവും, അല്ലെങ്കിൽ പാത്രം മുറുകയാവും. എന്നാലും ഒന്ന് വിളി കേട്ടൂടെ, ഇങ്ങനെയുണ്ടോ ഒരു പ്രകൃതം? എന്തേ വിളിച്ച്? ആ, എത്തിയോ? അമ്മുട്ടിയെ, അനക്കെൻ്റെ രാമേന്ദ്രനെ തോന്നുന്നു. ഏത് രാമേന്ദ്രൻ? അമേരിക്കയിലുള്ള മൂന്നാമത്തെ. നിങ്ങൾക്ക് പ്രാന്താ? രാമേന്ദ്രൻ നായർ മരിച്ചിട്ട് കൊല്ലം എത്രയായി? പത്മാവതിയടുത്തിയല്ലേ ഇപ്പൊ ഉള്ളത്? അവരൊക്കെ ബോംബെയിലല്ലേ? അപ്പോ പത്മാവതിയുടെ കുട്ടിയോ? ശബ്ദമില്ല. അവൾ അങ്ങനെയാണ്, ഒന്നും മുഴുവൻ കേൾക്കാൻ നിൽക്കില്ല, ഒന്ന് പറഞ്ഞു മുഴിപ്പിക്കുകയും ഇല്ല.
മകൾ വരട്ടെ, അതിനൊക്കെ അവൾ തന്നെയാണ് ഭേദം. ഒരലോകില്ല, എന്താച്ച ചോദിക്കാം, എന്താച്ച പറയാം. ദാ ചൂടുവെള്ളം. അപ്പോ പത്മാവതിയുടെ കുട്ടിയോ? ഇക്കിപ്പ അതൊന്നും തോന്നണില്ല. പെണ്ണ് വരുമ്പോ ചോദിച്ചോളി, ഓൾക്ക് ഇന്ന് സ്കൂളില്ല, എഴുത്തും വായനയും ഇവിടെ തന്നെയാണ്. പിന്നെ അരി അടുപ്പത്തിട്ടുണ്ട്, ഓള് വന്നാ നോക്കിക്കോളും. പിന്നെ എന്താച്ചാ ഓളുണ്ടാക്കിക്കോളും, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഓ, പുറപ്പെട്ടു. അവളങ്ങനെയാണ്, ഒക്കെയൊക്കെ ധൃതിയാണ്. നടത്തത്തിന്റെ വേഗത്തിൽ കല്ല് പൊടിയാവും, കരിയില പറക്കുകയാണ്. അല്ല, ഇത്രയധികം കരിയില വീഴാൻ എന്തുണ്ടായത്? ഇന്നലെ അത്രയ്ക്കൊക്കെ കാറ്റുണ്ടായോ? ഒന്നുമല്ല, മുറ്റടിച്ചു വാരിയിട്ടുണ്ടാവില്ല. ഇക്കൊല്ലം തിരുവോണത്തിന് തന്നെ അടിച്ചു വാരിയോന്ന് സംശയമാണ്. ആര് ശ്രദ്ധിക്കാനില്ലെങ്കിൽ അങ്ങനെയാണ്. മക്കളും മരുമക്കളും ഉണ്ടായിട്ട് എന്താ ഭാഗ്യമില്ല. തൊടിയിലെവിടെയോ ഒരു തേങ്ങ വീഴുന്ന ശബ്ദം, അതിനു പിറകെ ഒരു പട്ടൽ. ഇനി അതവിടെ കിടക്കും. നന്ദിനിയുടെ വരവ് എപ്പോഴാണാവോ? അയൽവക്കത്തുള്ളവരെ നോക്കാൻ ഏൽപ്പിച്ചാൽ അങ്ങനെയാണ്. അവരുടെ നേരം സൗകര്യം നോക്കി വന്നു വല്ലതും പെറുക്കി കൂട്ടിയാലായി. അല്ല, എന്തൊക്കെ പോയി, ഇനിയിപ്പോ ഒരു തേങ്ങ കിട്ടിയിട്ടാണ്. കരിയിലകൾക്കിടയിലൂടെ പാദസരം തൊട്ടു വിളിക്കുന്നതുവരെ മുത്തശ്ശി ഓർമ്മകളുടെ ഒഴുക്കിലായിരുന്നു. എന്താ മുത്തശ്ശിയെ, ഇനിയും കണ്ണു കഴുകിയില്ലേ? നന്ദിനി ഉമ്മറത്തേക്ക് കയറി മുത്തശ്ശിയുടെ അടുത്തിരുന്ന് തോർത്തിന്റെ തുമ്പ ചൂടുവെള്ളത്തിൽ നനച്ചു. നന്ദിനിയെ, അൻ്റെ മുല്ലപ്പൂത്തോ? ആ, മുത്തശ്ശി അറിഞ്ഞൂലേ? നന്ദിനി മുത്തശ്ശിയുടെ കണ്ണുകൾ ഒപ്പാൻ തുടങ്ങി. പോളകൾ മെല്ലെ സ്വതന്ത്രമാവാൻ ശ്രമിക്കുകയാണ്. മുത്തശ്ശിക്ക് ഇന്നെ കാണാണ്ടോ? ഇല്ലല്ലോ കുട്ടിയെ. മുത്തശ്ശി ഇന്ന് ചായ കുടിച്ചില്ലേ? ഞാനത് മറന്നു കുട്ടി. ഉണ്ടെങ്കി ചൂടാക്കി കൊണ്ടുവാ. ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം. ഉണ്ടാക്കി വെച്ചത് അമ്മ കുടിച്ചിട്ടുണ്ടാവും. നന്ദിനി വെള്ളപ്പാത്രവും തോർത്തുമായി അകത്തേക്ക് നടന്നു. അവളുടെ പാദസരം അകത്ത് മുത്തും പവിഴവും വിതറുകയാണ്. മുത്തശ്ശിയുടെ മനസ്സിൽ ഇടനാഴികൾ തുറക്കുകയും വെളിച്ചം നാടകൾ തീർക്കുകയും ചെയ്തു. കോണിപ്പടികൾക്കിടയിലൂടെ കാൽപാദങ്ങൾ തെളിയുകയാണ്. മൈലാഞ്ചി ചിത്രങ്ങൾക്കു മുകളിൽ പാദസരക്കണ്ണികൾ തിളങ്ങുകയാണ്. ആരൊക്കെ ഓടിക്കളിച്ച സ്ഥലമാണ്! കുട്ടികളും പേരക്കുട്ടികളും എത്ര പേരായിരുന്നു! ഒരു മുഖം പോലും മനസ്സിലില്ല. നന്ദിനിയെ, ദാ മുത്തശ്ശി എപ്പോ വരാം? നാലാണും അഞ്ചു പെണ്ണും, അത് ഓർമ്മയുണ്ട്. മൂന്നാമത്തെ കുട്ടി നേരത്തെ പോയി. അതോ നാലാമത്തേതായിരുന്നോ? പിന്നെ ശ്രീദേവി, അവളിപ്പോ എവിടെയാണ്? ആറാമത് പെറ്റത് ആണോ പെണ്ണോ? നന്ദിനിയെ, ദാ മുത്തശ്ശി, ചായ ചൂട് പാക. ഈ അതവിടെ വെച്ച് ആ പെട്ടിന്ന് ആ പുസ്തകം ഒന്നെടുക്ക്. ഏത് പുസ്തകം? ആൽബോ? അതല്ല, മറ്റത്. എൻ്റെ കുട്ടികളുടെ പേര് വിവരമല്ല? അത് ഇന്നലല്ലേ മുഴുവൻ വായിച്ചു കേൾപ്പിച്ച്. ശരി, കൊണ്ടുതരാം. നന്ദിനി അകത്തേക്ക് നടന്നു. അവൾ മുറി തുറക്കുകയാണ്, പെട്ടി തുറക്കുകയാണ്. മുത്തശ്ശിയുടെ ഓർമ്മയുടെ കള്ളികളിൽ തപ്പുകയാണ്. ഇരുട്ടിലൊന്നും വ്യക്തമാവുന്നില്ല. ആരാണ് തൃശ്ശൂരിൽ പെര വെച്ച് താമസം മാറ്റിയത്? ആർക്കാണ് മേനോന്റെ സ്കൂളിൽ ടീച്ചർ പണി കിട്ടിയത്? ആര് ദുബായിക്ക് അയക്കാനാണ് പഠിക്കലെ പുഞ്ചപ്പാടം വിറ്റത്? ആരാണ് കോയമ്പത്തൂരിൽ സ്ഥലം വാങ്ങിയത്? ആരുടെ കല്യാണമാണ് മുടങ്ങിയത്? നന്ദിനി പുസ്തകത്തിലെ ഏടുകൾ മറിച്ചുകൊണ്ട് ഉമ്മറത്തെത്തി. അല്ല, ചായ കുടിച്ചില്ലേ? അതൊക്കെ ഞാൻ കുടിച്ചോളാം. മുത്തശ്ശിക്കിപ്പോ എന്താ അറിയണ്ട്? ആരുടെ പേരാ? പിറന്നാളാ? കല്യാണ? ഈ അതാദ്യം മുതൽ വായിക്ക്. ഇതിങ്ങനെ ദിവസം വേണോ? എൻ്റെ കുട്ടികളുടെ പേരെങ്കിലും ഒന്ന് കേൾക്കട്ടെ. നന്ദിനിക്ക് പുസ്തകത്തിലേക്ക് നോക്കാതെ തന്നെ ഏറെക്കുറെ എല്ലാ പേരുകളും ഉരുവിടാൻ കഴിയും. അവൾ ഒരറ്റത്തു നിന്ന് തുടങ്ങി. അച്യുതൻ നായർ, കാർത്തിക നക്ഷത്രം, ഭാര്യ ദാക്ഷായണിയമ്മ, മക്കൾ നാരായണൻകുട്ടി, രാജൻ, ചന്ദ്രൻ. അടുത്ത ആളുടെ പേര്? രാമചന്ദ്രൻ നായർ, ചതയൻ നക്ഷത്രം, ഭാര്യ സത്യഭാമ, മക്കൾ പത്മാവതി, സുരേന്ദ്രൻ. ആ, അവിടെ നിൽക്ക്. പത്മാവതിയുടെ മകളുടെ പേരെന്താ? പത്മാവതി അമ്മയ്ക്ക് പെൺമക്കളില്ലയല്ലോ. എന്നാ പിന്നെ എൻ്റെ ഏത് മകനാ മുത്തശ്ശനായി എന്ന് പറഞ്ഞെഴുതിയത്? അതിപ്പോ എല്ലാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആയിട്ടുണ്ടല്ലോ. അവസാനത്തെ മകൻ കൃഷ്ണൻകുട്ടി നായരുടെ ഇളയ മകൾ യമുനക്കാണ് ഏറ്റവും ചെറിയ കുട്ടി. അവളുടെ പേരെന്താ? പ്രസീത, 10 വയസ്സ്, കാലിഫോർണിയയിൽ പഠിക്കുന്നു.
അങ്ങനെ വരട്ടെ, അവൾ തന്നെ പ്രസീത. അതാ ഞാൻ രാവിലെ മുതൽ ഓർക്കാൻ ശ്രമിച്ചത്. അനക്ക് കേൾക്കണോ എൻ്റെ നന്ദിനിയെ, ഞാൻ ഇന്നലെ അവളെ സ്വപ്നം കണ്ടു. മുത്തശ്ശി ഇങ്ങനെ എന്നും ഓരോരുത്തരെ കാണാറുണ്ടല്ലോ. ഇതങ്ങനെയല്ല കുട്ടിയെ, പ്രസീതപ്പോ അവിടെ ഇരുന്ന് എന്താ ചെയ്യണേന്നോ? അവൾ അവിടെ ഇരുന്ന് മലയാളം പഠിക്കുകയാണ്. എന്തിനാ ശണ്ടോ ഇക്ക് മലയാളത്തിലൊരു കത്തെഴുതാൻ? ഇതൊരു ഭയങ്കര സ്വപ്നാണല്ലോ. മുത്തശ്ശിക്ക് സ്വപ്നം കാണണേല് അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്നെ പരിഹസിക്കൊന്നും വേണ്ട, എന്റെ കുട്ടി പ്രസീത അക്ഷരം മുഴുവൻ പഠിച്ചു. അവിടെ അടുത്തൊരു എഴുത്തശ്ശണ്ട് ഇത്രേ മൂപ്പരാ പഠിപ്പിക്കണേ. അതിലെളുപ്പം, മുത്തശ്ശി ഇവിടെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിച്ച അവൾക്ക് അങ്ങട്ട് കത്തെഴുതണതാവും. പിന്നെ മുത്തശ്ശിയുടെ സ്വപ്നത്തിന് കൂട്ടിരുന്നാ പോരാ, അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ല. ഈ ഇന്ന് ഒന്നും വെച്ചില്ലേലും കുഴപ്പമില്ല കുട്ടിയെ, എന്റെ പ്രസീതയുടെ കത്ത് വരുന്ന ദിവസാണ്. മണി എത്രയായി? ആ ശങ്കരൻ നായർ ഏത് പീടികക്കോലായിലാണാവോ? മുത്തശ്ശിക്ക് മറവിക്ക് ഒരു അവാർഡിന് വകുപ്പുണ്ട്. ശങ്കരൻ നായരല്ലല്ലോ ഇപ്പോ ശിപ്പായി, അയാള് പിരിഞ്ഞിട്ട് 2 കൊല്ലായി. ആരായാലും വരാറായില്ലേ. മുത്തശ്ശി പടിക്കൽക്ക് നോക്കി ഇരുന്നോളൂ. നന്ദിനി തർക്കിക്കാൻ പോയില്ല, അവൾ അടുക്കളയിലേക്ക് നടന്നു. മുത്തശ്ശി ഇങ്ങനെ സ്വപ്നം കാണുന്നതും മോഹം പറയുന്നതും ആദ്യമല്ലല്ലോ. മക്കളുടെ പേര് തന്നെ ഓർമ്മയില്ല. പേരക്കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറും. അതിനൊരു പുസ്തകം, അത് ദിവസത്തിൽ 2 പ്രാവശ്യം വായിക്കാൻ ഒരാൾ. അത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പഴയ ഉടുപ്പും കളിപ്പാട്ടങ്ങളും അന്വേഷിക്കും. ഇന്ന് എന്തുകൊണ്ടോ അതുണ്ടായില്ല. ഇന്ന് പ്രസീതയെയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ കത്ത് കാത്തിരിക്കുകയല്ലേ. ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു മുത്തശ്ശി വേറെ ഉണ്ടാവില്ല. ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ നന്നായിരിക്കും. സ്വപ്നം കാണുന്ന മുത്തശ്ശി പ്രതിമ എന്ന് പേരെഴുതി വെച്ചാൽ അസലായിരിക്കും. നന്ദിനിയെ, ശിപ്പായി വരണ്ട്. നന്ദിനി അടുക്കളയിൽ നിന്ന് ഓടിയെത്തി. പുറത്ത് ആരുമില്ല. ഈ മുത്തശ്ശിക്ക് എന്താ കുറേശ്ശേ? അവൾ അകത്തേക്ക് തന്നെ മറഞ്ഞു. മുത്തശ്ശി ഓർമ്മകൾക്കും സ്വപ്നങ്ങൾക്കും നടുവിൽ കരിയിലകളുടെ അറിയിപ്പുകൾക്ക് കാതോർത്തിരിക്കുകയാണ്. കരിയിലകൾക്കപ്പുറത്തെ പടിവാതിൽ, അതിനപ്പുറത്തെ ചെത്തുവഴി, അവിടെ നിന്ന് എല്ലാ ദിക്കുകളിലേക്കും ഒരേ ദൂരമാണ്. ദൂരങ്ങളിലേക്കൊക്കെ മനസ്സിനൊരേ വേഗമാണ്. മുത്തശ്ശിക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി വെച്ച ശേഷം നന്ദിനി പുറത്തെത്തി. ഈ ഏത് ക്ലാസ്സിലെ കുട്ടിയെ പഠിക്കിന്? ഇതെപ്പോ നന്നായി, ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞതാ മുത്തശ്ശി, ഞാൻ ഇക്കൊല്ലം 10-ക്കല്ലേ. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? കുറച്ചൊക്കെ അറിയും. എന്നാ നമുക്ക് ഇംഗ്ലീഷിലൊരു കത്ത് എഴുതാം പ്രസീതയ്ക്ക്. അപ്പോഴാണ് നന്ദിനി പഠിക്കലേക്ക് നോക്കിയത്. അവൾ അറിയാതെ എണീറ്റ് പോയി. അല്ല മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞ പോലെ ജോസൂട്ടി വരുന്നുണ്ട്. അതാരാ ജോസൂട്ടി? നമ്മുടെ പുതിയ തപാശിപ്പായി. മുത്തശ്ശിയുടെ കൺപോളകൾ ഇളകാൻ തുടങ്ങി. നേർത്ത പാടകൾക്കപ്പുറത്തെ കടൽ ഇരമ്പുകയാണ്. കിളികൾ പറന്നുയരുകയാണ്. പ്രസീതയുടെ അക്ഷരങ്ങൾ ചിറകടിക്കുകയാണ്. ദാ ഒരു കത്തുണ്ട്. അമേരിക്കേന്നാണോ? ആവും മുത്തശ്ശി. നന്ദിനി കത്തു വാങ്ങി. ഒരു കയ്യാങ്കം കൊണ്ട് ജോസൂട്ടിയെ യാത്രയാക്കിയ ശേഷം അവൾ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മുത്തശ്ശിക്ക്. നന്ദിനി വായിച്ചു നിർത്തി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. ആ വായിക്കേ. മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ കുട്ടി പ്രസീത എഴുതുന്നത്. എന്തെന്നാൽ ഇവിടെ അച്ഛനും അമ്മയ്ക്കും എനിക്കും സുഖമാണ്. അച്ഛനും അമ്മയും എന്നും രാവിലെ 2 കാറിലായി 2 സ്ഥലത്തേക്ക് ജോലിക്ക് പോവും. പിന്നെ ഞാൻ തനിച്ചാണ്. എനിക്കിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് 1 മാസം ഒഴിവാണ്. ഒരു തമാശയ്ക്ക് അടുത്തുള്ള എഴുത്തച്ഛനങ്കിളുടെ വീട്ടിൽ മലയാളം പഠിക്കാൻ പോയി. ഇപ്പോൾ എനിക്ക് ഒരുവിധം എഴുതാനായി. എൻ്റെ ആദ്യത്തെ കത്ത് മുത്തശ്ശിക്ക് തന്നെ ആവണമെന്ന് തോന്നി. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മുത്തശ്ശിയെ നോക്കുന്നത് ഒരു അമ്മുക്കുട്ടിയമ്മയും ഒരു നന്ദിനിയുമാണെന്ന് എനിക്കറിയാം. അവർ നല്ല പോലെ നോക്കുന്നുണ്ടല്ലോ. അടുത്ത കൊല്ലത്തെ ഒഴിവിൽ ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്. അച്ഛൻ കൊച്ചിയിൽ ഒരു വീട് വാങ്ങാൻ പോകുന്നു. അമ്മ അവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുറന്നേക്കും. അതുകൊണ്ട് മുത്തശ്ശി കാത്തിരിക്കുക. മുത്തശ്ശിക്ക് 100 ഉമ്മ എന്ന് സ്വന്തം പ്രസീത. വായിച്ചു കഴിഞ്ഞപ്പോൾ നന്ദിനി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശി ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണ്. ഇതെന്താ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കണേ? മുത്തശ്ശി മിണ്ടുന്നില്ല. നന്ദി.